ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആറ് ഷോർട്ട് ടൈമിലേക്ക് സ്വാഗതം. ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഒളിമ്പിക്സ് മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം കുറച്ച് ഇൻ്റർനാഷണൽ മീഡിയ പേഴ്സൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളൊരു ഒളിമ്പിക് റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇത് അപ്പോൾ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ബാക്കിലുള്ള ബിൽഡിങ്ങാണ് നമ്മളുടെ ഒളിമ്പിക്സ് മ്യൂസിയം വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് മ്യൂസിയം. ഈ മ്യൂസിയത്തിന് പുറത്ത് തന്നെ ഒളിമ്പിക് കോൾഡ്രൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റെപ്ലിക്ക, അതായത് ഈ ഓപ്പണിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതിനകത്തോട്ട് ഫ്ലെയിം പകർന്നിട്ടാണല്ലോ. അപ്പോൾ ഈ കാണിക്കുന്നത് 1964 സമ്മർ ഒളിമ്പിക്സിൻ്റെ ഒളിമ്പിക് കോൾഡ്രണാണ്. ഇത് 1972 വിൻ്റർ ഒളിമ്പിക്സിലെ കോൾഡ്രണാണ്. സപ്പോറയിലായിരുന്നു വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്. അടുത്തൊരു കോൾഡ്രൺ എന്ന് പറയുന്നത് 1998 നഗാണോയിൽ നടന്ന വിൻ്റർ ഒളിമ്പിക്സിൻ്റെ കോൾഡ്രണാണ്. അതാണ് ഇത്. ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് മ്യൂസിയത്തിൻ്റെ. പിന്നെ ഈ മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ബിൽഡിങ് 2020 സമ്മർ ഒളിമ്പിക്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ കൂടിയാണ്. പിന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് പെയിൻറ്റിങ്സൊക്കെയാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സും കുറച്ച് കുട്ടികൾ വരച്ചിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സൊക്കെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഇവിടെ തന്നെ ചെറിയൊരു മ്യൂസിയം ഷോപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ യൂസ് ചെയ്യുന്ന ടോർച്ചാണ്. ഇതിന് ചെറിയ ബ്ലോസം അല്ലെങ്കിൽ സക്കുറ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഇതിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റീസൈക്കിൾഡ് സീംലെസ് അലൂമിനിയം ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഒളിമ്പിക് വീലിൻ്റെ പല തരത്തിലുള്ള ഡെക്കറേഷൻസാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ ഡെക്കറേഷൻസൊക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. സെക്കൻഡ് ഫ്ലോറിൽ നേരെ കയറി വരുമ്പോൾ കാണുന്ന ഒരു സ്റ്റാച്ചുവാണ്. ഈ സ്റ്റാച്ചു ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സിൻ്റെ സ്റ്റാച്ചുവാണ്. ജ്യോതി കൊബെറ്റ് എന്നാണ് പേര്. മ്യൂസിയത്തിനടുത്ത് തന്നെയാണ് സ്റ്റേഡിയവും വരുന്നത്. ഈ കാണുന്നതാണ് സ്റ്റേഡിയം. ഈ ടോക്കിയോ സ്റ്റേഡിയത്തെ പറ്റിയിട്ട് ഞങ്ങളിതിന് മുന്നേ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണുക. ഇത് കുറച്ച് വിന്നേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസാണ്. ഇതിന് മുന്നേ നടന്ന ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സും വിൻ്റർ ഒളിമ്പിക്സും. അപ്പോൾ അതിൻ്റെ മെഡൽ വാങ്ങിച്ച കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ആക്ച്വൽ മ്യൂസിയം എന്ന് പറയുന്നത് ഇതാ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതൊക്കെ കൺട്രീസാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, പിന്നെ കുറേ ഈവൻസ്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കാണാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് 1964 ടോക്കിയോ ഒളിമ്പിക് ഗെയിംസിൽ യൂസ് ചെയ്ത ഒളിമ്പിക് ഫ്ലാഗാണ് ഇത്. ഇവിടെ ഒരു സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ നമ്മുടെ ഒളിമ്പിക് റിങ്ങിലുള്ള കളേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും പ്രസ് ചെയ്യാൻ പറ്റും, ഓരോ കളേഴ്സും പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കളേഴ്സ് പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ആ കൺട്രീസും ഇങ്ങനെ കാണിക്കുകയാണ് ഈ സ്ക്രീനിൽ. ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് ജ്യോതി കൊബെറ്റ് തയ്യാറാക്കിയ ഒളിമ്പിക് റിങ്ങിൻ്റെ സ്കെച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഒളിമ്പിക് വീലാണ്. ഈ വീലിന് ഒളിമ്പിക്സ് നടന്ന വർഷം ഏതൊക്കെയാണ്, ആ വർഷങ്ങളിലൊക്കെ ഏതൊക്കെ കൺട്രീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്,
അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ആ രണ്ടാമത്തെ റിംഗ് തൊട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 1900 മുതലാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. 1936 ബെർലിനിൽ നടന്ന ഒളിമ്പിക് ഗെയിംസ് മുതൽ ഇതുവരെയുള്ള ഒളിമ്പിക് ഗെയിംസിൽ യൂസ് ചെയ്ത ടോർച്ചസ് ആണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓരോ ടോർച്ച് നിർമ്മിക്കുമ്പോഴും ഓരോ തീം വെച്ചിട്ടാണ് ഈ ടോർച്ച് നിർമ്മിക്കുന്നത്. ടോക്കിയോ 2020 ടോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഒരു പ്രത്യേക തീം വെച്ചിട്ടാണ്. സക്കുറ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഈ ടോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന അലൂമിനിയം ഷീറ്റ് 2011 ജപ്പാനിലെ എവർ റെക്കോർഡ് എർത്ത് ക്വേക്കായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ എർത്ത് ക്വേക്കിൽ ഫുകുഷിമ ആണവ ദുരന്തം ഉണ്ടായ കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിൽ അവിടെയുള്ള കുറേ പേരെ ടെമ്പററി ഹൗസിംഗ് യൂണിറ്റിലേക്ക് മാറ്റി പാർപ്പിച്ചു. അപ്പോൾ ഈ ടെമ്പററി ഹൗസിംഗ് യൂണിറ്റിൽ ഉപയോഗിച്ച അലൂമിനിയം ഷീറ്റാണ് ഇവിടെ റീസൈക്കിൾ ചെയ്ത് ഈ ടോർച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് പീസ് ആൻഡ് ഹോപ്പ്. '1964 ഏഷ്യയിലെ ആദ്യ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നു. അപ്പോൾ അതിലൊന്നാമത്തതാണ് ബുള്ളറ്റ് ട്രെയിൻ. ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ജാപ്പനീസ് ടേം ഷിൻകാൻസൻ എന്നാണ്. ജപ്പാനിലാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. '1964 ടോക്കിയോ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഡെവലപ്മെൻറ്റ്സും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. '1964 ഒളിമ്പിക് ഗെയിംസിൽ അത്ലറ്റ്സിന് ഉണ്ടാക്കിയ ആപ്പിൾ ഫൈബർ പ്ലേറ്റ്സ് ആണ്. ഒളിമ്പിക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒളിമ്പിക് ടോർച്ച് റിലേ സ്റ്റാർട്ട് ചെയ്യും. ഈ റിലേ പാസ് ചെയ്തു പോകുന്ന റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഗ്രീസിലെ ഒളിമ്പിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഈ റൂട്ടിലൂടെയൊക്കെ പാസ് ചെയ്ത് ഇത് ഫൈനലി ഹോസ്റ്റ് സിറ്റിയിൽ വന്ന് എത്തിച്ചേരും. ഇതാണ് 1964 ഒളിമ്പിക് ഗെയിംസിൽ യൂസ് ചെയ്ത ടോർച്ച്. '1964 ഒളിമ്പിക് ഗെയിംസിൽ സ്റ്റാഫ് യൂസ് ചെയ്തിരുന്ന യൂണിഫോംസ്, ടോർച്ച് ബെയറിൻ്റെ യൂണിഫോം, പിന്നെ ആർക്കിടെക്ചർ മോഡൽസ്, നാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടെ രണ്ട് മൂന്ന് ആർക്കിടെക്ചർ മോഡൽസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും നേരം നിങ്ങൾ കുറേ ഹിസ്റ്ററീസ് ഒക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനിലേക്ക് പോയാലോ. അതായത് ഈ ഒളിമ്പിയൻസിൻ്റെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് നമുക്ക് കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടോ 4 ഫുട് പ്രിൻസ് കാണിച്ചത്. അപ്പോൾ ഇതിൽ നമുക്കിഷ്ടമുള്ള ഫുട് പ്രിൻ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഫുട് പ്രിൻ്റ് അനുസരിച്ചിട്ടുള്ള സ്പോർട്സ് ആയിട്ടും ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ചൂസ് ചെയ്ത വുമൻസ് മാരത്തൺ ആയിരുന്നു. അപ്പോൾ ആ വുമൻസ് മാരത്തണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നറായിട്ടുള്ള ആളുടെ ഫുട് പ്രിൻ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരാളുടെ കഴിഞ്ഞു, ഇനി അടുത്ത ആളുടെ നോക്കാം. ഇതാണ് 4 ഫുട് പ്രിൻസ്. ഈ ലേഡി ചൂസ് ചെയ്ത അറ്റത്തുള്ളതാണ്, അത് മെൻസ് ലോങ് ജമ്പിന്റെ ഫുട് പ്രിന്റ് ആണ്. നോക്കിക്കോ, കണ്ടോ, ഇതാണ് മെൻസ് ലോങ് ജമ്പിലെ ആളുടെ ഫുട് പ്രിന്റ് ആണ്. കോമഡി സെക്ഷൻ ആയിരുന്നു. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ പാർട്ണറുമായിട്ടുള്ള സിൻക്രണൈസിങ് റേറ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒളിമ്പ്യൻസിൻ്റെതാണ് കേട്ടോ. ഒളിമ്പ്യൻസ് എല്ലാ മൂന്ന് പേരും ഒരേ രീതിയിലാണ് അവരുടെ ആക്ഷൻസൊക്കെ പോകുന്നത്. അപ്പോൾ അതേപോലെ
ഇവർ നമ്മളോട് ഓരോ ആക്ഷൻസ് കാണിക്കാൻ പറയും, നമ്മൾ നമ്മളുടെ പാർട്ട്ണറും അതേ രീതിയിൽ ചെയ്യണം. ഇപ്പോൾ തുടങ്ങാൻ പോവാണ് ഇവിടെ. കണ്ട ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, അപ്പം നമ്മളും പാർട്ട്ണറും അതേ രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ സംഭവം കഴിഞ്ഞു, ഇപ്പോൾ റിസൾട്ട് വരും. സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഈ പാർട്ട്നേഴ്സിൻ്റെ സിൻക്രണൈസിങ് റേറ്റ്. ഒളിമ്പ്യൻസിൻ്റെ 96%. ഇതൊരു ജമ്പിങ് സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹൈറ്റിൽ നമ്മൾ ജമ്പ് ചെയ്യുക. അപ്പോൾ അത് ആ സ്ക്രീനിൽ മാർക്ക് ചെയ്ത് തരും, നമ്മൾ എത്ര ഹൈറ്റിലാണ് ജമ്പ് ചെയ്തത് എന്നുള്ളത് ആ സ്ക്രീനിൽ തെളിഞ്ഞു തരും. എന്നിട്ട് ഈ ഒളിമ്പിക് ഗെയിംസിൽ വിന്നേഴ്സ് ആയിട്ടുള്ള അത്ലറ്റ്സിൻ്റെ അത്ലറ്റ്സുമായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹൈറ്റിൽ ആരുമായിട്ടാണ് മാച്ച് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇതാണ് സംഭവം. ഞങ്ങൾ പോയ ദിവസമുള്ള മ്യൂസിയത്തിലെ റെക്കോർഡാണ് ഈ കാണുന്നത്. ഇത് പാരാലിമ്പിക് സ്പോർട്സിൽ യൂസ് ചെയ്യുന്ന വീൽചെയർ ആണ്. അപ്പോൾ എല്ലാവരും ഒളിമ്പിക് മ്യൂസിയം കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.